ഇന്ന് ഡയറക്ടർ ബോർഡ് യോഗം പെരുന്നയിൽ. വിഷയം വിശദമായി ചർച്ച ചെയ്യുമെന്ന് ജി സുകുമാരൻ നായർ. എം വി ഗോവിന്ദൻ നിലപാട് തിരുത്തിയത് വിജയമെന്ന് വിലയിരുത്തൽ. വിവാദങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം. ഗോളാലുവയിൽ അഞ്ചു വയസ്സുവരെ കൊലപ്പെടുത്തിയ സ്പാക്കിന്റെ തെളിവെടുപ്പ്. കുഞ്ഞിന്റെ വീട്ടിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തുകയാണ്. കുഞ്ഞിന്റെ അമ്മയുടെ ഹൃദയഭേദകമായ നിലവിളിയാണ് കേൾക്കുന്നത്. സുധിഷ ധർമ്മൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുധിഷ, വാക്കുകളിലൂടെ വിശദീകരിക്കാൻ കഴിയാത്ത അത്ര വേദനയാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ വേദന നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. പക്ഷേ നിയമം അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകാതെ വയ്യ. തെളിവെടുപ്പ് ഇപ്പോൾ അവിടെ തന്നെയല്ലേ സുധിഷയുള്ളത്? സ്മിത, തീർച്ചയായും അതെ, ഹൃദയഭേദകമായ കാഴ്ചയാണ്. ആ അമ്മ പൊട്ടിക്കരയാണ്. അതെങ്ങനെ പറയണം, ഈ സ്ഥലത്ത് നിൽക്കും. സ്വാഭാവികമായി ആ കുഞ്ഞിനെ കാത്തിരുന്ന ഘട്ടത്തിൽ ഞാനിവിടെ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം കൊലപാതക വിവരം പുറത്തു വരുന്നു. അതിനുശേഷമുള്ള അമ്മയുടെ അക്കരച്ചിൽ അത് നമ്മുടെ കണ്ണിൽ ഒന്നും വിട്ടുമാറിയിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ പ്രതിയെ ഈ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. ആ ഘട്ടത്തിൽ അമ്മയും അച്ഛനും, അച്ഛൻ സ്വാഭാവികമായും അന്ന് നമ്മൾ കണ്ടതാണ്, അന്ന് പൊട്ടിക്കരയുന്ന ഒരു അച്ഛനെ നമ്മൾ കണ്ടിരുന്നു. പിഞ്ചു കുഞ്ഞിനെ പിച്ചി ചീന്തിയ ആ ദൃശ്യം, അല്ലെങ്കിൽ ആ അത് തൻ്റെ കുഞ്ഞാണ് എന്ന് തിരിച്ചറിയേണ്ടി വരുന്ന ഒരു ഗതികേട് അനുഭവിച്ച മനുഷ്യനാണ് ആ നിൽക്കുന്നത്. ആ മനുഷ്യനും ഒപ്പം ആ അമ്മയും അവിടെ നിന്ന് അവരുടെ ഹൃദയഭേദകമായ കാഴ്ച അപ്പോൾ നമ്മൾ കൺമുന്നാണ്. പ്രതി ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനാണ് പോലീസ് ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത്. പക്ഷേ വലിയ പ്രതിഷേധം ആ അമ്മയുടെ ഭാഗത്തു നിന്നും അച്ഛൻ്റെ ഭാഗത്തു നിന്നും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഇവിടെ ഉണ്ടാവുകയാണ്. അതിപ്പം നാട്ടുകാരും അല്ലെങ്കിൽ സമീപവാസികളൊക്കെ തന്നെ അവരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസൊക്കെ തന്നെയുണ്ട്. ഇതാ ഇപ്പോൾ ആ പ്രതിയുടെ മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അയാൾ താമസിച്ചിരുന്ന മുറിയിലേക്ക്, ആ മുറിയൊക്കെ അന്ന് നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിച്ചതാണ്. ഒരു കുഞ്ഞു മുറിയിൽ, ഇടുങ്ങിയ മുറിയിലാണ് അയാൾ ഈ കുഞ്ഞിൻ്റെ വീടിന് തൊട്ടടുത്ത് താമസിച്ചിരുന്നത്. ആ വീടിൻ്റെ ആ റൂമിലേക്ക്, ഈ പ്രതി താമസിച്ചിരുന്ന മുറിയിലേക്കാണ് ഇപ്പോൾ പ്രതിയുമായി അന്വേഷണ സംഘം പോകുന്നത്. സ്വാഭാവികമായും അയാൾ ആ മുറിയിൽ നിന്നാണ് ഇറങ്ങുന്നത്. ആ മുറിയിൽ നിന്ന് ഇറങ്ങിയാണ് ഇവിടെ കളിച്ചു ആ പിഞ്ചു കുഞ്ഞിനെ കോരി എടുത്തുകൊണ്ട് അയാൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ തൊട്ട് മുൻപിലുള്ള കടയിൽ നിന്ന് ഈ കുഞ്ഞിനെ ഫ്രൂട്ടി കൊടുക്കുന്നു. അസ്വാഘാലവുമായി ആലുവയിൽ തെളിവെടുപ്പ് നടക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞിൻ്റെ വീടിനടുത്തേക്ക് എത്തുമ്പോൾ അമ്മ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത്, ഈ കുഞ്ഞിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മുറിയിലാണ് ഇയാൾ താമസിച്ചിരുന്നത്. ആ മുറിയിലേക്ക് തെളിവെടുപ്പിനായി പോലീസ് സംഘം അയാളെ കൊണ്ടുപോവുകയാണ്. സുധിഷ ധർമ്മൻ ചേരുന്നുണ്ട്. സുധിഷ, ഈ കണ്ടു നിൽക്കുന്നവർക്കെല്ലാം തന്നെ വലിയ പ്രതിഷേധമുണ്ടാകും എന്ന് നമുക്കറിയാം. പക്ഷേ തീർച്ചയായിട്ടും അവിടെ വലിയ സംഘർഷങ്ങളില്ലാതെ നോക്കേണ്ടതും പോലീസിൻ്റെ ഒരു ഡ്യൂട്ടി തന്നെയാണ്. അതിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അവരെ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നു ദൃശ്യങ്ങളിൽ നിന്ന്. ഇപ്പോൾ മുറിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു അയാളെ തെളിവെടുപ്പിനായിട്ടല്ലേ? ഇതാ തീർച്ചയായും അതെ, ഈ പ്രതിയുമായി പോലീസ് ഈ കെട്ടിടത്തിന്റെ മൂന്നില കെട്ടിടമാണ്, അതിന്റെ ഏറ്റവും മുകളിൽ അങ്ങേ അറ്റത്തുള്ള മുറിയിലാണ് ഈ പ്രതി അസഫ കാലൻ താമസിച്ചിരുന്നത്. ആ മുറിയിൽ നിന്നാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഈ ടൂർ കൃത്യം നടത്തുന്നതിന് വേണ്ടി. ആ മുറിയിലേക്കാണ് ഇപ്പോൾ പോലീസ് ഈ പ്രതിയുമായി കടന്നത്. അതിന് തൊട്ടിപ്പുറത്ത് ഈ കുഞ്ഞിന്റെ അമ്മ നിലവിളിച്ചുകൊണ്ട് പ്രതിക്ക് നേരെയുള്ള രോഷം പ്രകടിപ്പിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വളരെ വൈകാരികമാണ്, വളരെ വേദനാജനകമാണ് ആ അമ്മയുടെ കരച്ചിൽ ഇവിടെ നിന്ന് കേൾക്കുക എന്ന് പറയുന്നത്. വളരെ വികാരപരമായിട്ടാണ് ആ അമ്മ ഇപ്പോൾ പ്രതികരിക്കുന്നത്. അമ്മയെ പിടിച്ചു നിർത്തുന്നതിനും സമാധാനിപ്പിക്കുന്നതിനും ഒക്കെ ഈ പ്രദേശവാസികളും വനിതാ പോലീസും ഒക്കെ തന്നെ നന്നെ പാടുപെടുന്നുണ്ട്. ഒരമ്മയുടെ രോദനമാണ്, ഒരു പിഞ്ചു കുഞ്ഞിന്റെ അമ്മയാണ് ആ അമ്മ. ആ കുഞ്ഞിന് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് അവർക്ക് കൂടി അറിവുള്ളതാണ്. സ്വാഭാവികമായും അവരുടെ ഭാഗത്ത് നിന്ന് ഇതോ അല്ലെങ്കിൽ ഇതിലേറെയോ രോഷം വന്നിട്ടുണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ സ്വാഭാവികമായും നിവൃത്തിയില്ല. ഏതായാലും ഈ പ്രതിയുമായി തൊട്ടപ്പുറത്ത് തെളിവെടുപ്പ് നടത്തുന്നു. ഈ അമ്മ തൊട്ടിപ്പുറത്ത് പൊട്ടിക്കരയുന്നു. ഏതായാലും മനുഷ്യ മനസാക്ഷി ആകമാനം ഞെട്ടിച്ച കൊലപാതകമാണ്, ക്രൂര കൃത്യമാണ്. ആ ദിവസങ്ങളിൽ ഈ കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മയും അച്ഛനും ഉൾപ്പെടെ ഇവിടെ നിന്ന് തങ്ങൾ കുഞ്ഞിനെ അന്വേഷിച്ചിറങ്ങാം എന്നടക്കം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ, അല്ലെങ്കിൽ ഈ റോഡിലേക്ക് ഇറങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഈ ക്രൂര കൃത്യത്തിന്റെ കഥ, അല്ലെങ്കിൽ ആ ക്രൂര കൃത്യം നടന്നു എന്നുള്ളത് തിരിച്ചറിയുന്നതും കുഞ്ഞ് നഷ്ടമായതടക്കം അറിയുന്നതും. ആ ഘട്ടം മുതൽ ഈ ഘട്ടം വരെ ആ ഒരു കൃത്യം, അല്ലെങ്കിൽ ആ കുഞ്ഞ് തങ്ങളെ വിട്ടുപോയി എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന്റെ
സത്യം അതെന്താണെന്ന് ഉൾക്കൊള്ളാൻ പോലും ഈ അമ്മയ്ക്ക് ആയിട്ടില്ല. അതിനിടയിലാണ് ഈ പ്രതിയെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. സ്വാഭാവികമായും പോലീസിന് 10 ദിവസത്തെ കസ്റ്റഡിയാണുള്ളത്. ഈ കസ്റ്റഡി കാലാവധി തീർന്നതിന് മുൻപ് തന്നെ ഈ പ്രതിക്ക് കൊലക്കയർ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ, പഴുതടച്ചുള്ള തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ആളുകൾ സ്മിത പല ഘട്ടത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളുടെ പ്രതികരണങ്ങൾ ഇത്തരത്തിൽ രോഷകുലരായിട്ട് കൊണ്ടുള്ള പ്രതികരണങ്ങൾ ആളുകളുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ചിലതിൽ നമുക്ക് പലതരത്തിലുള്ള വൈകാരികമായ പ്രകടനങ്ങൾ, വൈകാരികമായ പ്രതികരണങ്ങൾ ആളുകളുടെ ഭാഗത്ത് നിന്നൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വീടിന് പുറത്തേക്കിറങ്ങി ഈ പ്രതിയുമായി അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുകയാണ്. അയാൾ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെ നിന്ന് ഈ വഴിയിൽ നിന്ന് കളിക്കുന്ന ഈ കുഞ്ഞുമായി പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം തൊട്ട് മുന്നിൽ കാണുന്ന കടയിൽ കയറിയാണ് അയാൾ ആ കുഞ്ഞിന് ഫ്രൂട്ടി വാങ്ങിക്കൊടുത്തത്, മിഠായി വാങ്ങിക്കൊടുത്തത്. ആ കടയിലേക്കാണ് ഈ പ്രതിയുമായി അടുത്തത് അന്വേഷണ സംഘം നീങ്ങുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയ പോലീസ് സന്നാഹമുണ്ട്. സ്വാഭാവികമായും ശാസ്ത്ര തെളിവുകളെല്ലാം തന്നെ കൃത്യമായി അന്വേഷണ സംഘത്തിന് ശേഖരിക്കേണ്ടതുണ്ട്. ആ തെളിവ് ശേഖരണമാണ് ഇത്ര വലിയ പോലീസ് സന്നാഹത്തോടെ സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെ പോലീസ് നടത്തുന്നത്. സ്വാഭാവികമായും ആളുകൾ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നും നടത്തുന്നുണ്ട്. അത് സ്വാഭാവികമാണ്, അത് ഒരു തരത്തിൽ നമുക്ക് തടുക്കാൻ കഴിയില്ല. അതേസമയം തന്നെ പോലീസ് ഈ പ്രതിയുടെ സുരക്ഷ കൃത്യമായി ഉറപ്പാക്കിക്കൊണ്ട് തന്നെ തെളിവ് ശേഖരണവുമായി തെളിവെടുപ്പുമായി മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇപ്പോൾ വീടിന്റെ ഭാഗത്തു നിന്ന് പുറത്തേക്ക് അന്വേഷണ സംഘം ഇറങ്ങി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുഞ്ഞിന് ജ്യൂസ് വാങ്ങിക്കൊടുത്ത കടയിലേക്ക് ആ പ്രതിയുമായി അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് ഫ്രൂട്ടിയും മിഠായിയും ആ പിന്തു കുഞ്ഞിന് വാങ്ങി നൽകി എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത്. ആ പ്രതി ആ മൊഴി സമ്മതിക്കുകയും ആ കുറ്റസമ്മതം നടത്തുകയും ചെയ്തതാണ്. ആ കടയിൽ ഇപ്പോൾ ഇതാ ഈ പ്രതിയെ എത്തിച്ച് അവിടെ തെളിവെടുപ്പ് നടത്തുകയാണ്. അത്തരത്തിൽ ഈ പ്രതി ഈ കുഞ്ഞുമായി ഈ വീട്ടിൽ നിന്ന് എവിടെയൊക്കെ പോയി, അല്ലെങ്കിൽ ഏതാണ് കൃത്യമായി എതിലൊക്കെയാണ് പോയത്, എവിടെ വെച്ച് എന്തൊക്കെ ചെയ്തു, അതെല്ലാം കൃത്യമായി തന്നെ പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയും CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ആ ഇടങ്ങളിലൊക്കെ തന്നെ ഈ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഈ പ്രതിക്ക് കൃത്യമായി പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ ഉറപ്പാക്കേണ്ടത് അന്വേഷണ സംഘത്തിന്റെ ചുമതലയാണ്. ആ ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം എന്നുള്ളതാണ് പൊതു അഭിപ്രായവും അങ്ങനെ തന്നെയാണ്. കാരണം സമാനതകളില്ലാത്ത ക്രൂര കൃത്യമാണ് ആ പിഞ്ചു കുഞ്ഞിനോട് ഇയാൾ ചെയ്തത്. സ്വാഭാവികമായും ആളുകളുടെ ഭാഗത്ത് നടക്കും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ആളുകളൊക്കെ തന്നെ രോഷാകുലരായി പ്രതികരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ കടയിൽ നിന്ന് ഈ തെളിവെടുപ്പ് നടത്തിയ ശേഷം ഇവിടെ നിന്ന് എന്തൊക്കെയാണ് കുഞ്ഞിന് വാങ്ങിച്ചു കൊടുത്തത്, മുൻപ് എപ്പോഴെങ്കിലും അത്തരത്തിലുള്ള സമീപനം ഈ കുഞ്ഞിനെ സൗഹൃദ വലയത്തിലാക്കുന്നതിന് വേണ്ടി പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇവിടെ വെച്ച് പോലീസ് ഈ പ്രതിയോട് ചോദിച്ചറിയുന്നുണ്ട്. ഈ പ്രതി കൃത്യമായി തന്നെ ആ വിവരങ്ങൾ ഒരു കൂസലും ഇല്ലാതെ താൻ ഇത്ര വലിയ കുറ്റം ചെയ്തു എന്നുള്ള ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലാതെ അന്വേഷണ സംഘത്തിന് മുൻപിൽ അതെല്ലാം തന്നെ ഈ പ്രതി വിവരിക്കുന്നുണ്ട്. തൊട്ട് മുൻപ് നമ്മൾ കണ്ടതാണ്, അമ്മയുടെ കരച്ചിൽ നമ്മൾ കേട്ടതാണ്. ഈ കടയ്ക്ക് തൊട്ടപ്പുറം, ഈ റോഡിന് അപ്പുറം വശത്താണ് ഈ കുഞ്ഞിന്റെ വീട്. അവിടെ നിന്നാണ് ഈ കൊലപാതകി ഈ കുഞ്ഞുമായി വന്ന് ഇവിടെ വന്ന് ഈ കുഞ്ഞിന് ജ്യൂസ് വാങ്ങിക്കൊടുക്കുന്നത്. അന്ന് ആ കടയിൽ ഉണ്ടായിരുന്ന പോലീസിന് മൊഴി നൽകിയ ആളെ തന്നെ ഈ പ്രതിക്ക് മുന്നിൽ എത്തിച്ച് കൃത്യമായ മൊഴി ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആ കടയിൽ നിന്ന് ഇപ്പോൾ അന്വേഷണ സംഘം പ്രതിയുമായി പുറത്തേക്ക് ഇറങ്ങി. ഇത് റെയിൽവേ ക്രോസ് ആണ്. ഈ റെയിൽവേ ക്രോസിലൂടെ പിന്നെയും അയാൾ മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്തത്. അതുവഴി തന്നെ പോലീസ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് രണ്ട് വശവും വലിയ പോലീസ് വലയം തീർത്തുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം പ്രതിയുമായി തെളിവെടുപ്പുമായി മുന്നോട്ട് പോകുന്നത്. ഈ വഴിയിലുടനീളമുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ആദ്യഘട്ടത്തിൽ പ്രതിയിലേക്ക് എത്തുന്നതിന് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. സ്വാഭാവികമായും പ്രതി പോയ വഴികളൊക്കെ തന്നെ വഴി പരസ്പര വിരുദ്ധമായാണ് പോലീസിന് നൽകിയതെങ്കിലും പോലീസ് കൃത്യമായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇയാൾ പോയ വഴികൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വഴികളിലൂടെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇതാ ഈ പ്രതിയുമായി മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ ആലുവയിൽ നിന്ന് ഇടപ്പള്ളിയിലേക്ക് പോകുന്ന റൂട്ടിലാണ്. ഗ്യാരേജിന് എതിർവശത്താണ് ഈ തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതി പോയ വഴിയിലൂടെ വീണ്ടും ഇതാ ഈ പ്രതിയുമായി പോലീസ് വലിയ സുരക്ഷാ വലയം തീർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. ഓരോ ഘട്ടത്തിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊലപാതകത്തിന് അല്ലെങ്കിൽ ഈ കൃത്യത്തിന് നേരിട്ട് സാക്ഷ്യമില്ല. പക്ഷേ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഒക്കെ തന്നെ കൃത്യമായി ശേഖരിക്കുകയും പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഓരോ ഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോ ഇടത്തേക്കും പോലീസ് പ്രതിയെ എത്തിച്ച് തന്നെ തെളിവെടുപ്പ് നടത്തുന്നത്. അത് ഈ കേസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് എന്നുള്ളത് കൊണ്ട് പോലീസിന് മറ്റ് നിവൃത്തികളില്ല. ഈ കൃത്യമായി ഈ ഒരു എല്ലാ ഇടങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം.
പഴുതടച്ചുള്ള നിയമത്തിന്റെ നടപടികൾ അത് കർശനമായി തന്നെ പൂർത്തിയാക്കണം. അതിനുവേണ്ടി എല്ലാ പഴുതുകളും അടച്ചു തന്നെയാണ് ഈ അന്വേഷണ സംഘം ഇപ്പോൾ ഈ പ്രതിയുമായി അസഫാ കാലവുമായി തെളിവെടുപ്പ് നടത്തുന്നത്. മാർക്കറ്റിൽ നിന്ന് കുഞ്ഞ് താമസിച്ചിരുന്ന കുഞ്ഞിന്റെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ വളരെ വികാര നിർഭരമായ അല്ലെങ്കിൽ ഹൃദയം പിളർക്കുന്ന രംഗങ്ങൾ തന്നെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അമ്മയുടെ സങ്കടം കരച്ചിലൊക്കെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും വേദന ഉണ്ടാക്കുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത അതൊക്കെ മുൻകൂട്ടി കണ്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതു നിമിഷവും ഒരുപക്ഷെ ഒരു പ്രതിഷേധമോ അത് കൈവിട്ടു പോയേക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കാം എന്ന് അത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് പോലീസ് സംഘം. അതുകൊണ്ട് തന്നെ വലിയ കനത്ത സുരക്ഷയിൽ തന്നെയാണ് ഈ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഗ്യാരേജ് ആലുവ ഗ്യാരേജിന് അടുത്തുള്ള റോഡിലാണ് ഇപ്പോൾ പ്രതിയുമായി സംഘം എത്തിയിട്ടുള്ളത്. ഇയാൾ കുഞ്ഞിനെ ഫ്രൂട്ടി വാങ്ങിച്ചു കൊടുത്ത കടയിൽ നിന്ന് വീണ്ടും റോഡിലേക്ക് എത്തുന്നു. ഇനി കുഞ്ഞുമായ അയാൾ പോയ വഴികളെല്ലാം തന്നെ അന്വേഷണ സംഘം തെളിവെടുപ്പായി നടത്തുകയാണ്. ഓരോ ഘട്ടത്തിലും വളരെ കരുതലോടെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ലൂപ്പ് ഹോളും എവിടെയും അവശേഷിക്കാതെ കൃത്യമായി ഏറ്റവും പരമമായ ശിക്ഷ അത് നേടിക്കൊടുക്കുക. അതിനിടയിൽ എല്ലാ തെളിവുകളും കൃത്യമായിരിക്കണം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ കരുതലോടെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. സുധിഷ ധർമ്മൻ ചേരുന്നുണ്ട്. സുധിഷ, ഈ ആലുവ കമ്പനിപ്പടിക്കും പുളിഞ്ചോടിനും ഇടയ്ക്കുള്ള ഗ്യാരേജ് അവിടെയാണ് ഇപ്പോൾ പ്രതിയുമായി എത്തി നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സ്മിത, തീർച്ചയായും അതെ. ഈ ആളുകൾ ഈ റെയിൽവേ ഗേറ്റിന്റെ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ വീടിന്റെ തൊട്ട് മുൻപിലുള്ള ആ കടയിൽ നിന്ന് കുഞ്ഞിന് ജ്യൂസ് വാങ്ങിക്കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അതിന് തൊട്ടിപ്പുറത്തുള്ള ഒരു ചിക്കൻ കടയുണ്ട്. ഈ കടയിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. ഈ പ്രതി കുഞ്ഞുമായി പിന്നീട് വന്നത് ഇങ്ങോട്ടാണ്. ഈ ചിക്കൻ കടയിലെ അല്ലെങ്കിൽ ഇവിടുത്തെ ജീവനക്കാരനെയായിരുന്നു ആദ്യ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇയാൾക്ക് ഈ മുറി കാണിച്ചു കൊടുത്തതും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ചെറിയ സൗഹൃദമെങ്കിലും ഉള്ള ഒരാൾ എന്ന് പറയുന്നത് ഈ ചിക്കൻ കടയിലെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി തന്നെയാണ്. ഇയാളെ പോലീസ് നേരത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ പ്രതി രണ്ടാമത് എത്തിയത് ഇങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ വീണ്ടും ഇവിടേക്ക് ഈ പ്രതിയെ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തിയത്. കൃത്യമായി ഇവിടെ നിന്നുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ഇടത്തേക്ക് പോലീസ് നീങ്ങുകയുള്ളൂ. ഈ ചിക്കൻ കടയിലെ തൊഴിലാളിയെ നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇവിടെ നിന്ന് ചില വിവരങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് പ്രതിയോട്. അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുന്നതിനാണ് പോലീസ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഈ ഭാഗത്തേക്കും ചില ആളുകളൊക്കെ തന്നെ രോഷാകുലരായി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. പോലീസ് അവരെ നന്ദി പാടുവിട്ട് ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നുണ്ട്. ആളുകൾ വളരെ വൈകാരികമായി പ്രതികരിക്കുന്നുണ്ട്. ഇതാ ഏതു നിമിഷവും വളരെ കരുതലോടുകൂടി തന്നെയാണ് അന്വേഷണ സംഘം ഇയാളുമായി പോകുന്നത്. ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ എല്ലാവിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. പ്രതിയെ നേരിട്ട് കാണുമ്പോൾ തീർച്ചയായും മനസ്സിലുള്ള രോഷമെല്ലാം തന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സ്വാഭാവികവുമാണ്. പക്ഷേ നിയമ നടപടികൾക്കിടയിൽ അത് വലിയൊരു പ്രശ്നമാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടു തന്നെയാണ്. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ഒരല്പം സംഘർഷത്തിലേക്ക് പോകുന്ന രീതിയിലാണ് കാര്യങ്ങളിപ്പോൾ. സുധിഷ, ഒരു വലിയ പ്രതിഷേധം അവിടെ നിന്ന് ഉയരുന്നുണ്ടല്ലേ? അതെ, ആളുകൾ വളരെയധികം ദോഷമുള്ളതായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഈ കുഞ്ഞിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ഈ കുഞ്ഞ് കളിച്ചു നടന്നിരുന്ന ഇടങ്ങളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അല്ലെങ്കിൽ ഈ പ്രതിയുമായി തെളിവെടുപ്പ് നടക്കുന്നത് സ്വാഭാവികമായും വൈകാരികമായി തന്നെ ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. അതിനവരെ ഒരു തരത്തിലും കുറ്റം പറയുക സാധ്യമല്ല. അതേസമയം തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് നിയന്ത്രിക്കുകയും തെളിവെടുപ്പ് കൃത്യമായി നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. പോലീസും ആളുകളും തമ്മിൽ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ട ഈ പ്രതികരിക്കുന്ന അമ്മ ആ കുഞ്ഞിന്റെ വീടിന്റെ തൊട്ടടുത്ത് ആ കുഞ്ഞിനെ എടുത്തു വളർത്തുന്ന അല്ലെങ്കിൽ ആ കുഞ്ഞ് മറ്റു സമയങ്ങളിൽ കളിക്കാൻ എത്തുന്ന ആ അമ്മയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഇത്ര വൈകാരികമായി സ്വാഭാവികമാണ്. അവരും ആ അമ്മയോളം തന്നെ വേദന അനുഭവിക്കുന്ന അമ്മയാണ്. ആ കുഞ്ഞിനെ എടുത്തു വളർത്തി അല്ലെങ്കിൽ എപ്പോഴും കളിപ്പിക്കുന്ന ഒരു അമ്മയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടത്. അവർ അത്ര കണ്ട് വൈകാരികമായി തന്നെ പ്രതികരിക്കുന്നു. അത് സ്വാഭാവികമായി മാത്രമേ ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുള്ളൂ. ഇവിടുത്തെ തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയാക്കി അന്വേഷണ സംഘം അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ഈ വീടിൻ്റെ സമീപത്ത് അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തുള്ള തെളിവെടുപ്പ് ഇതിനോടകം പൂർത്തിയായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ നിന്ന് പ്രതിയുമായി അന്വേഷണ സംഘം അടുത്ത ഇടത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. സ്മിത.
യെസ്. അന്വേഷണ സംഘം പ്രതിയുമായി മറ്റൊരിടത്തേക്ക് പോവുകയാണ്. ഇതിനിടയിൽ ആലുവയിലെ പുളിഞ്ചോട് ഭാഗത്തെത്തിയപ്പോൾ വലിയ പ്രതിഷേധം അവിടുത്തെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് അതിന് മറ്റൊരു കാരണം ഈ കുഞ്ഞ് കളിക്കാനൊക്കെ എത്തിയിരുന്ന വീട് അവിടെയുള്ള അമ്മയെപ്പോലെ തന്നെ ആ കുഞ്ഞിനെ പരിപാലിച്ചിരുന്ന മനുഷ്യരുണ്ട്. കുഞ്ഞിൻ്റെ അമ്മമാർ തന്നെയാണ് അവർ. അവരെല്ലാവരും തന്നെ വലിയ സങ്കടത്തിലാണ്, രോഷത്തിലാണ്, വലിയ പ്രതിഷേധത്തിലാണ്. ഈ പ്രതിഷേധമൊക്കെ ഒരു പരിധി കടക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വലിയ പ്രതിഷേധം മുൻകൂട്ടി കണ്ടു തന്നെ അന്വേഷണ സംഘം കനത്ത സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി തന്നെയാണ് പ്രതിയുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ മറ്റൊരിടത്തേക്ക്, ആദ്യം ആലുവ മാർക്കറ്റിലായിരുന്നു, അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ വീട്ടിൽ എത്തി അവിടെ നിന്ന് അസ്ഫാ കാലം താമസിച്ചിരുന്ന മുറിയിലും പിന്നീട് കുഞ്ഞിന് ഫ്രൂട്ടി വാങ്ങിക്കൊടുത്ത കടയിലും പിന്നീട് അവിടെ നിന്ന് അടുത്ത ഒരു ചിക്കൻ കടയുണ്ടായിരുന്നു അവിടേക്കും എത്തി അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോവുകയാണ്. ഈ ചിക്കൻ കടയുടെ സമീപത്തെത്തിയപ്പോഴാണ് വലിയൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇനി അടുത്ത സ്ഥലത്തേക്ക് തെളിവെടുപ്പിനായി അസ്ഫാ കാലവുമായി പോലീസ് സംഘം പോയിരിക്കുകയാണ്.